ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ദുബായിലാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട നാട്ടിന്നായിരുന്നു, നമ്മുടെ സ്കൂട്ടറിൻ്റെ ഗിവ് അവേ അനൗൺസ് വീഡിയോ ആയിരുന്നു. ഞാൻ നേരെ നമ്മൾ ദുബായിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ആ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. വൈകുന്നേരം അനൗൺസ് ചെയ്യുന്നതായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ എൻ്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നിട്ട് ഹൈവേയിൽ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പോലീസും പൊക്കിയില്ല, എസ്കേപ്പായി. സോ ഞാനിപ്പോൾ ദുബായിലാണ്. കഴിഞ്ഞ ആ ഒരു എൻടോർക്കിൻ്റെ ഗിവ് അവേ ശരിക്കും ഞാൻ നാട്ടിലെ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ ദുബായിൽ നമുക്ക് പ്രത്യേകിച്ച് ആരും ഇല്ല വിളിച്ചു കൊണ്ടുവരാൻ. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞാനും കറങ്ങി അടിച്ച് വന്നപ്പോൾ ലേറ്റ് ആയിട്ടോ. സോ നമുക്ക് ഏതെല്ലാം ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഹായ് അർഷാദ്. നമ്മൾ ജോർജിയ എന്ന് കണ്ടതാണ്. മൂപ്പര് ദുബായിലെത്തി. മാഷി അർഷാദൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും ഒരു എന്താ ഒരു വിശ്വാസത്തിന് വേണ്ടി, ഞാൻ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിന് വേണ്ടി അർഷാദിനെയാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ടത്. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് ഞങ്ങളുടെ 4-ാമത്തെ ഗിവ് അവേയാണ്. ആദ്യം ഞാൻ ഒരു TVS അപ്പാച്ചെ 200 കൊടുത്തിരുന്നു. പിന്നീട് TVS അപ്പാച്ചെ 160 കൊടുത്തു. പിന്നീട് TVS എൻടോർ കൊടുത്തു. ഇത്തവണത്തെ ഗിവ് അവേ വിന്നേഴ്സ് എന്ന് പറയാൻ കാരണം രണ്ടുപേരാണ് വിജയികൾ. ഒരു വിജയിക്ക് കിട്ടുന്നത് TVS തന്നെ സ്കൂട്ടി സെസ്റ്റിന്റെ പർപ്പിൾ കളറാണ്. മറ്റേ വിജയിക്ക് കിട്ടുന്നത് TVS സ്കൂട്ടി സെസ്റ്റിന്റെ മഞ്ഞ കളറാണ്. എന്ന് വെച്ചാല് രണ്ട് സ്കൂട്ടേഴ്സാണ് ഇന്നത്തെ വിജയികൾ കിട്ടുന്നത് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ക്രൈറ്റീരിയ എന്നൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത്. രണ്ട് വീഡിയോസ് ഉണ്ട്. ആ രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഓരോ വീഡിയോയിൽ നിന്നും 5 പേരെയും മറ്റേ വീഡിയോയിൽ നിന്ന് 5 പേരെയും സെലക്ട് ചെയ്യും. പിന്നീട് 10 പേരെയും കൂടി നറുക്കെടുത്തിട്ട് അതിൽ നിന്നും 2 പേരെടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? സോ എങ്ങനെ നറുക്കെടുക്കുന്നത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 2 വീഡിയോസാണ് ഇട്ടത്. ആ 2 വീഡിയോസിൽ നിന്ന് 5 പേരെ വെച്ചിട്ട് സെലക്ട് ചെയ്യും. 5 പേരെ സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ 10 പേര്. 10 പേരെ ഞാൻ ഇതിൽ എഴുതുന്ന സാധനം ബാക്കി എടുത്ത് ബുക്ക് എടുത്തു. അത് ഞാൻ തായിൽ റിസപ്ഷൻ വിളിച്ച് വിളിച്ചോളും. അത് സെലക്ട് ആക്കിയിട്ട് അവരെ പേരൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇതിലെഴുതും. ഇതിലെഴുതിയിട്ട് ഇതിങ്ങനെ ചുരുട്ടിയിട്ടിട്ട് പിന്നീട് ഇവനെ കൊണ്ട് നറുക്കെടുപ്പിക്കും. അപ്പം ഇനി നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം 23,098 കമൻസ് ആണ്. നമുക്കിത് വിന്നറെ സെലക്ട് ചെയ്യാം. ഇവിടെ ഫൈൻഡ് വിന്നർ കൊടുക്കുമ്പോൾ വിന്നർ വരും. ഫസ്റ്റ് വിന്നർ ആരാ നോക്കാം. എല്ലാവരും ആകാംക്ഷ പരിധിയോട് കാട്ടിരിക്കുന്നത് ഷെഫ്നി ഷെഫീഖ് എന്നാണ് ഫസ്റ്റ് വിന്നറുടെ പേരുള്ളത്. ഇങ്ങനെ കണ്ട ഇവിടെ ഇതാണ് ഷെഫ്നി ഷെഫീഖ്. എന്ന് വെച്ചാൽ ലാസ്റ്റ് 10ലെത്തുന്ന ഫസ്റ്റ് ആളാണ് ഷെഫ്നി ഷെഫീഖ്. അപ്പോൾ നമുക്ക് ഇവരെ പ്രൊഫൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് പ്രൊഫൈല്. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ കുട്ടി മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തിട്ടുണ്ടാകും ഒരു പക്ഷേ, പക്ഷേ പേഴ്സണലൊക്കെ ആയതുകൊണ്ട് പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് മെൻഷൻ ആയിട്ടില്ല. ഞാൻ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, റൂൾസിൽ ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചിരണം എന്നുള്ളത്. എല്ലാവരും സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്രീൻഷോട്ടൊന്നും കാണുന്നില്ല. സോ ഐ എം സോറി. ഈ ഒരു പ്രൊഫൈൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ഉണ്ട് കേട്ടോ, ഫസ്റ്റത്തെ പ്രൊഫൈൽ. സോ നമ്മളൊക്കെ നമ്മൾ 2-ാമതും നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഓക്കെ, പോസ്റ്റ് ഉണ്ടോ? നമ്മളെ പോസ്റ്റ് ആണിത്. ഇപ്പോൾ സിംപ്ലിഫയർ എന്നുള്ളൊരു ആപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വിന്നേഴ്സിനെ കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. എന്താ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തോ? 10 സെക്കൻഡ് കേട്ടോ. ടിക് ടിക്. 10 ഒന്നും വേണ്ട, നമുക്ക് 5 സെക്കൻഡ്. എന്നാൽ ഇത് ടൈം എടുക്കേണ്ട ആവശ്യമില്ലോ. സ്റ്റാർട്ട് കോൺടാക്ട് കൊടുക്കുന്നത്. വിന്നർ ആരാണെന്ന് അറിയാൻ പറ്റുമോ? ചും 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 1, 2, 3, 4, 5, 6 ഫോം. സുലൈഖ ജലീലാണ് നമ്മുടെ ഫൈനലിൽ എത്തിയ 2-ാമത്തെ ആൾ. പക്ഷേ മറ്റേ ആൾ ഡിസ്ക്വാളിഫൈ ആയിരുന്നു. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ തിരിച്ചിടാം. നമുക്ക് അത് സുലൈഖ ജലീലുണ്ട്, തായ ഒരാളും കൂടി ഉണ്ട്. അതായത് 3-ാമത്തെ ആൾ ഐഷ സാജിദാണ് നമ്മുടെ ഫൈനലത്തെ 3-ാമത്തെ ആൾ. ഇനി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇവരുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ നിന്ന് കയറി നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് സുലൈഖ ജലീലിൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ ചെയ്ത് നോക്കാം. യെസ്, ഒരു കുഞ്ഞുമോൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, പോസ്റ്റ് കിട്ടുന്നുണ്ട് നമ്മളെ ഗിവ് അവേ. ഇവൻ്റെ പണിയൊന്നും ഉണ്ടല്ലോടാ, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കണേ. എൻ്റെ ഉമ്മോ, ഫുള്ള് മെൻഷൻസ് കേട്ടോ, ഫുള്ള് മെൻഷൻസ് ആണ്. കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്ക്രീൻഷോട്ട് എടുത്തു. കറക്റ്റ് ഇങ്ങനെയാണ് നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഒരു ലൈക്ക് കൊടുക്കാം. സ്ക്രീൻഷോട്ടും കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ അവസാനത്തെ 10 ലേതെല്ലാം സുലേഖ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ തന്നെ കേട്ടോ, കുഞ്ഞു പേപ്പറാണ്, കുഴപ്പമില്ല. നമുക്ക് എന്നിട്ട് അപ്പുറം മാറ്റി വെക്കാം. ആദ്യത്തേന്ന് പറയുന്നത് നമ്മുടെ സുലേഖ കേട്ടോ. ഇവിടെ എഴുതുന്നുണ്ട്. നെക്സ്റ്റ് ഡ്രോ ആണ്. ഇതേ പോർഷനെയാണ് ഈ പറഞ്ഞ ഈ പോർഷൻ എടുക്കുന്നത്. ഒരു വിന്നറാണ് നമുക്ക് ഈ പോർഷൻ ഇട്ടത്. ഇനി നമ്മൾ ഈ പോർഷൻ നമ്മൾ 2-ാമത്തെ വിന്നറെ എടുക്കാം. 2-ാമത്തിൽ 5 ആൾക്കാരെ ഒരുമിച്ച് എടുക്കാൻ പോവുകയാണ്. 1, 2, 3, 4 വിന്നേഴ്സിനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. നിങ്ങൾ കണ്ടോ,
അനഗ അനൂസ് വന്നിട്ടുണ്ട് ഓൾറെഡി, റാസിം മെന്നാർ വന്നിട്ടുണ്ട്, ഒയേജ് വന്നിട്ടുണ്ട്, എക്സം. ഓക്കെ നമുക്ക് നോക്കാം. വന്നു അനഗ അനൂ. ഇനി ഓക്കെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ മൊബൈൽ കാണിച്ചോ. നമുക്കിനി അനഗ അനൂവിൻ്റെ നമുക്ക് ആദ്യം പ്രൊഫൈൽ ആയിരുന്നു നോക്കാം. ഫോളോ ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മാന്യമായിട്ട് അവളെല്ലാം അവളെ ഫ്രണ്ട്സിനൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സ്ക്രീൻഷോട്ടും വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അവസാനത്തെ രണ്ടാമത്തെ വിന്നർ, രണ്ടാമത്തെ വിന്നർ അനഗയാണ്. അനഗയുടെ പേര് നമുക്ക് ഇവിടെ എഴുതിയിടാം. അനഗേൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അടുത്ത ഇറങ്ങി റാസിം എൻ ആർ. ഗേൾസിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞിരുന്നു ഇത് ഗേൾസിനാണെന്നുള്ളത്. അപ്പോൾ റാസിമിനോടായാലും റാസിമെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒരിക്കലും റാസിമിന് ഞാൻ വണ്ടി തരില്ല. ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ റാസിമിൻ്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു വുമൺ ഗേൾസ് ആരായാലും അവരുടെ പേരിൽ മാത്രം വണ്ടി കൊടുക്കും, അവരവർക്ക് വണ്ടിന് ഓണർഷിപ്പ് കേട്ടോ. റാസിം റഷീദ് ഫോളോ ചെയ്യുന്നുണ്ട്, പ്രൊഫൈലൊന്നും കാണുന്നില്ല. മെസ്സേജിൽ 28 ജൂൺ മുതലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ കോണ്ടാക്ടുമായി ബന്ധപ്പെട്ടിട്ട് മെൻഷൻസ് ഉണ്ട്, ഉണ്ട് കമൻറ്റഡ് മെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബിൻ്റെ ഇല്ലല്ലോ മോനെ, കമൻസ് ഉണ്ട്, പക്ഷേ യൂട്യൂബിൻ്റെ സ്ക്രീൻഷോട്ട് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. യൂട്യൂബിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണം, കാരണം റാസിം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആ ഇതാ ഉണ്ട്, നീ പറഞ്ഞോണ്ട് നീ കേട്ടാ. അപ്പോൾ റാസിം ഏതായാലും ക്വാളിഫൈഡോ. റാസിമിൻ്റെ പേര് നമുക്കിടാം. ഇപ്പോഴും ഞാൻ പറഞ്ഞു റാസിമിനോട്, ഇപ്പോഴും ഞാൻ പറഞ്ഞു നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിൽ ആരുടെയെങ്കിലും പേരിൽ ഞാൻ കൊടുക്കൂ, നിനക്ക് അറിയില്ല കേട്ടോ. മൂന്നായി. ഇനി ഈ ഒരു വീഡിയോ നമുക്ക് അടുത്ത് വന്നത് എന്ത് പേരാണ്? ഇത് ബോയു ഏജു, എന്ത് പേര് ഇത്? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് വായിക്കും? ഇങ്ങനത്തെ പേരല്ലോ ബോയേജർ. അത് മനസ്സിലായി, ഇവനതിന് കുറെ കുത്തിട്ട് എന്നൊക്കെ മനസ്സിലാകുന്നില്ലോ. ആ ഞാൻ പറഞ്ഞില്ല, ഇത് ഫേക്ക് ആയിരിക്കും പക്ക. ഇത് പ്രൊഫൈലൊന്നും ഇല്ല, ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പക്ഷെ മാന്യമാര് ഇറ്റ്സ് ഫോർ മൈ സിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ഉണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ബെല്ലില്ല. ഇതിലേക്കൊന്ന് സ്ക്രീൻഷോട്ട് വന്നുണ്ടോ? ഇൻസ്റ്റാൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൻ്റെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പാർവതി കൃഷ്ണപ്രഭാ സൗഭാഗ്യ ഗേൾ ടാപ്സി ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് റീസെൻ്റ്ലി. പിന്നെ യൂട്യൂബ് സബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ബെല്ല് അമർത്തിയില്ല. കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന് ഫോർമൽ സിസ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്ററിനെ അവിടെ ആഡ് ചെയ്യാം. പക്ഷെ ഈ നേരിൽ നിങ്ങൾക്ക് പേരിട്ട് എടുത്ത് വരാൻ പാടില്ലേ? വി ഒ വൈ എ ജി. അടുത്ത എ എക്സ് എം, ഒരു മോളാണ്. അപ്പോൾ ഇവളും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോൻ്റെ 5 പേർ ഓക്കെ ആണ്, പിന്നെ നമ്മൾ അടുത്ത വീഡിയോ 5 പേർ എടുക്കുക. ഏ ഇതു അണ്ടർസ്കോറിനാണെന്നല്ലോ ബ്രോ, ഒരു കുത്തു അതിനിടയിൽ അണ്ടർസ്കോർ പോരാത്തിൻ്റെ കുത്തു. എ എക്സ് സെഡ് എം. പിന്നെ ഓ ആ വായുന്നില്ല വന്നിട്ട്. അസ്മ 19 ഇയേഴ്സ് ജനൻ, ഒരു സ്ട്രോബറിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എൻ്റർപ്രൈനർ ഓഫ് ഓക്കെ. 31 ഒക്ടോബർ അല്ലേ മെൻഷൻ ഏതാ? ഓ നമ്മളെ മറ്റേ ജോർജിയൻ്റെ ജോർജിയൻ്റെ വിൻ്റർ അല്ലേ, അതിലൊക്കെ ഓൾ പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. ഷോക്ക് കിട്ടിയ കിട്ടാൻ തോന്നി. സ്കൂട്ടറുണ്ട്, യൂട്യൂബ് സബ്ബാണ്. എന്ത് കമൻസ്? ഇത് 5 ഒന്നല്ലോ, ഇത് എത്ര, ഇതെന്തിനാ മോളെ ഇത്രക്കാരം? ഓക്കെ ഒരു കുട്ടി എസ് ചെയ്തതിൽ മെൻഷൻ ചെയ്ത് കേട്ടോ, ഇതുണ്ട് നിങ്ങൾ ഓള് മെൻഷൻ ചെയ്തത്, ഇവക്കാരനെ കിട്ടിക്കോട്ടേനു, ഇത്രയും കഷ്ടപ്പെട്ടേനു. അപ്പൊ അടുത്ത നമ്മൾ അസ്ബിയാണ് അടുത്ത് എത്തിയിട്ടുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഏതായാലും 5 പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ 5 ആൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്, ഞാൻ പേസ്റ്റ് എടുക്കുന്നുണ്ട് ലിങ്ക്. ഒരു കാര്യം കൂടി, ഇപ്പൊ നിങ്ങളുണ്ടോ 2 പേര് ഇപ്പം ഡിസ്ക്വാളിഫൈ ആകുന്ന മെയിൻ കാരണം, അവര് നമ്മുടെ റൂൾസിൽ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ഗിഫ്റ്റ് ആണ്. 4ാമത്തെ ഗിഫ്റ്റ് എന്താ പറയുക, എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എന്താണ് റൂൾസ് പറഞ്ഞു നിങ്ങൾ അത് ചെയ്യും, വലിയ പണിയൊന്നുമില്ലല്ലോ. കാരണം ഞാൻ എന്തായാലും എനിക്ക് നിങ്ങൾക്ക് തരുന്നതിന് സന്തോഷമുള്ളൂ. സോ നമ്മൾ അടുത്ത ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്തവണ വലിയ ടൈമൊന്നും എടുക്കുമല്ലോ, നമ്മൾ ഒരുമിച്ച് തന്നെ എടുക്കും. കാരണം ഞാനിത് പൈസ കൊടുത്തിട്ട് എടുത്ത വെബ്സൈറ്റാണ്. നമുക്കിവിടെ 5 വിന്നേഴ്സിനെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 5 വിന്നേഴ്സിന് ഒരുമിച്ച് എടുക്കുന്ന കേട്ടോ. 36,753 കമൻസിൻ്റെ ആ ഒരു പോസ്റ്റിന് പോസ്റ്റ് കമൻസ് ഒക്കെ കാണിച്ചിടാം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ക്യാമറ ഹോൾഡ് ചെയ്തത് മിസ്റ്റർ, കൈയൊക്കെ ഒന്ന് സൈസ് ആയിക്കണം. എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു കള്ള അക്കൗണ്ടിൽ ഞാൻ
പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. നമ്മുടെ നമ്മുടെ കുടുംബക്കാർക്കും അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ വരുന്നത്, അതല്ലെങ്കിൽ അല്ലെങ്കിൽ നാട്ടുകാരനാണ് പറയും ഞാനൊപ്പിച്ച പണിയെന്ന് പറയും. എന്തിനാ പോലത്തെ വേണ്ടാന്ന് പഠിക്കുന്നത്? ഇത് ഞാൻ ഫസ്റ്റ് ഇട്ട പോസ്റ്റാണ്, അനൗൺസ്മെന്റ് പോസ്റ്റ് ചെയ്ത് കേട്ടോ, കൊച്ചിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിന്ന് അഞ്ച് പേര് സെലക്ട് ചെയ്യും, അങ്ങനെ മൊത്തത്തിലെടുത്ത് ഈ 10 പേരിൽ നിന്നാണ് ടോട്ടൽ നമ്മൾ ഒരാൾ രണ്ടാൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തേ സ്റ്റാർട്ട് കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 5 വിന്നേഴ്സ് ഇവരും. ചേ ചേങ് ചേ ചേങ് ചേ 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 അമീറ ബാദ്ഷയാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് ഷമൽ റിഷാന മീനു 385 ബ്ലാക്ക് ഹോക്ക് അടിപൊളി ജെബാറ പേരറില്ല എന്താന്നുള്ളത്. പക്ഷെ കമൻസ് ഒക്കെ ഉണ്ടോ പക്ഷേങ്കിൽ ഇവൾ ഈ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ഒരു കമൻറ്റും കണ്ടിട്ടില്ല കേട്ടോ, ഇവിടെ ഒരു കമൻറ്റേ ഉള്ളൂ. അത് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്ത് നമുക്ക് നോക്കണം കേട്ടോ. ഫൈൻ, അപ്പോൾ നമുക്ക് ഇവരെ പ്രൊഫൈൽ നോക്കാം. ഫോളോ ചെയ്യുന്നുണ്ട്, ആ ഞാൻ ഇനി റിപ്ലൈ കൊടുത്തിട്ട് കേട്ടോ. ഓ ഇത് ചറവർ മെസ്സേജ് കുട്ടിയോ, ഇത് തന്നെ ചറവർ മെസ്സേജിനു മംഗലപുരി പഠിച്ചവരെ. 18 നവംബർ മുതൽ ഈ ഒരു കോണ്ടസ്റ്റിന് വേണ്ടി വളരെയധികം എനിക്ക് തോന്നുന്നു ഈ കിട്ടിയ ഫൈനലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത് ഈ കുട്ടിയാണ് തോന്നുന്നത്. നോക്കിയാൽ നിങ്ങൾ മാല മാലൻ്റെ മാലൻ്റെ ചെയിൻ പോലെ കമൻസ് ഉണ്ടോ, ഇത്രയും മെൻഷൻസ് ഒരാളും ചെയ്തിട്ടില്ല. ദോഷ് ഇത് നോക്കി നിങ്ങൾ മെൻഷൻസ് എണ്ണിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇത് കംപ്ലീറ്റ് ഈ ഒരു ഗിവ് അവേന് മാത്രം മെൻഷൻസ് ആണ്. ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ അമീറാൻ്റെ ഞാൻ ഏതാ എന്തേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അമീറാൻ്റെ പേര് എഴുതുന്നുണ്ട്. അമീറ ഓൾ ദി ബെസ്റ്റ്. ഷമൽ റിഷാന ലാസ്റ്റ് ജോക്കർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെൽബട്ടൺ അമർത്തിയിട്ടില്ല, അത് കുഴപ്പമില്ല, സെറ്റാക്കാം. ഒരുപാട് മെൻഷൻസ് ഉണ്ട്, സബ് ചെയ്തിട്ടുണ്ട്, എന്നെയും മാസിനെയും നമ്മുടെ ഇംഗ്ലീഷ് ചാനലൊക്കെ സബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കമൻറ്റ് ഇതിൽ കാണുന്നില്ല, കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും അയച്ചില്ല കേട്ടോ, കമൻറ്റ് സ്ക്രീൻഷോട്ട് കാണുന്നില്ല. ഒന്നാമത് കേട്ടോ ഒരു കമൻറ്റ് മാത്രം ഇതിൽ മെസ്സേജിൽ കാണും, ഇതിപ്പോൾ ഇവിടെ 5 എണ്ണം കാണുന്നുണ്ട്, ഇതിൽ 5 എണ്ണം കാണുന്നുണ്ട്, ഇതിൽ 1 എണ്ണം കാണുന്നല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഇതും കൂടി അതിലുണ്ട്, ഇതിൽ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാണുന്നില്ല. അപ്പം അത് ടോട്ടലി കൺഫ്യൂസ്ഡ് കേട്ടോ. നമുക്ക് റിസർവിലിടാം, റിസർവിൽ മാറ്റി വെക്കാം ഈ പ്രൊഫൈൽ. ഓക്കെ, എന്നിട്ട് ഫൈനലി നമുക്ക് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. ബ്രോ എന്ത് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ബ്രോ എന്താ ചെയ്യാം? ശരിയല്ലേ, സോ നമുക്ക് എല്ലാ കുട്ടിയും ഡിസ്ക്വാളിഫൈ ഉണ്ട്. ഈ കുട്ടിയുടെ ഒന്നാമത്തെ കാര്യം ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇപ്പോൾ വർഷാദ് ബ്രോ പറഞ്ഞത് നമുക്ക് എല്ലാവരും ഒരേപോലെയാണ്, കാരണം ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടി സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടോ സ്ക്രീൻഷോട്ട്, യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബ് സ്ക്രീൻഷോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്ക്രീൻഷോട്ട് അല്ലാതെ വേറെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടില്ല. അപ്പം സോറി കേട്ടോ, ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വരും. മീനു ആണ് എടുത്തത്, മീനുവിൻ്റെ നിങ്ങൾ കണ്ടോ ഒരു കമൻറ്റേ ഉള്ളൂ, ഒരു കമൻറ്റ് ഇവിടെ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം കുട്ടി വേറെ കമൻറ്റ് ഇട്ടിനോ. മീനു എസ് 3, 8, 5 സോറി മോളെ ഒന്ന് വിചാരിക്കേ, കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, ഒരു കമൻറ്റ് മെൻഷനും ഇല്ല, സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മീനുവിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ഇവൻ്റെ ഇവരെന്താ മെൻഷനൊക്കെ നോക്കട്ടെ, അത് ബ്ലാക്ക് വീണ്ടും വന്നിട്ട് അണ്ടർസ്ക്വയർ, ഇത് പണിയുന്നുണ്ട് കേട്ടോ അണ്ടർസ്ക്വയറിൻ്റെ 5 വന്നിട്ടോ. ഓ ചെക്കൻ വണ്ടിപ്രാന്തനല്ലോ, ഫുട്ബോൾ എഡിറ്റർ വണ്ടിപ്രാന്തനൊക്കെ ഉണ്ട്. അല്ല ഷാക്കിർക്ക് ബോയ്സിനെ മെൻഷൻ ആക്കിയത് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ല, സിസ്റ്ററിനാണ് സ്കൂട്ടർ ഗിവ് അവേ തരാതിരിക്കല്ലേ. ഇത് ശരിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇവന് ആദ്യഘട്ടം മുതൽ ഇവന് ഇട്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസിന് സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ സ്റ്റാറ്റസിന് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഓന് കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് തന്നിട്ടില്ല. ബോയ്സിൻ്റെ കമൻസ് ഞാൻ പിന്നെയും ഒഴിവാക്കാം, പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ റീസൺ വന്നിട്ടുണ്ട്, ഓൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഗേൾസ് ഇല്ല വന്നിട്ട്. അപ്പോൾ ഇല്ലാത്ത ഗേൾസിന് മെൻഷൻ ചെയ്തിട്ട് കാര്യമില്ലോ. പക്ഷേങ്കിൽ മുത്തേ സ്ക്രീൻഷോട്ട് മസ്റ്റ് ആട്ടോ, സ്ക്രീൻഷോട്ട് കിട്ടിയില്ല.
അപ്പം ഞാനെന്തായാലും ഡിസ്ക്വാളിഫൈ ആകും, എന്നോടും തോന്നരുത്. അടുത്തതാരാണ് സെബാറ. ഇപ്പം ഇതിൽ വന്ന ഒരുവിധം എല്ലാം ഡിസ്ക്വാളിഫൈഡ് കേട്ടോ. ZE എല്ലാം അണ്ടർ സ്ക്വയർ പേര് ഭയങ്കര ഇതാണല്ലോ. സെബാറ എന്നത് പേര്. ഓക്കെ, എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓ, നല്ല കുഞ്ഞിനുണ്ട് മക്കളെ ഫോട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏ, നല്ല കുഞ്ഞാണ്, ട്വിൻസ് മക്കളെ പോലെ കാണുമ്പോൾ ഒരേപോലെ അതെ ട്വിൻസ് ആട്ടോ. മാഷാല്ലാ, അടിപൊളി. സെബാ സേറ അതാണ് കുട്ടികളെ പേര്. എനിവേ, ഗിവ് അവേ കിട്ടുന്നോ ഇല്ലയോ? സെബാ സേറ കക്കൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നോക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് ഇതാ. സ്ക്രീൻഷോട്ട്, ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഇതുപോലെ സ്ക്രീൻഷോട്ട് ഉണ്ട്. കമൻസ് രണ്ട് മൂന്ന് കമൻസ് കൊടുത്തിട്ടുണ്ട്. കമൻസിൻ്റെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻസ് ചറവറ കമൻസ് കേട്ടോ തന്നിട്ടുണ്ട്. യൂട്യൂബ് ഇൻസ്റ്റ ഫോളോവിനുണ്ട്, യൂട്യൂബിനുണ്ട്. പെർഫെക്റ്റ്, ഗുഡ് ജോബ്. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സെബാൻ്റെ പേര് എടുത്തിട്ടുണ്ട്. സെബാൻ്റെ പേരല്ല, ഞാൻ സേറാൻ്റെ പേര് പോതാം. ഇനിയിപ്പോൾ കിട്ടിക്കുന്ന സെബാക്ക കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാളായി. ഇനി നമുക്ക് മൂന്നാൾ, കാരണം ഇതിൽ മൂന്നാൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. ആർക്ക് വണ്ടി കിട്ടിയാലും എനിക്ക് രണ്ടു ദിവസം ഓടിക്കാൻ തരണം. അപ്പൊ അടുത്ത് വന്നിട്ടുണ്ട്. ഇതോടുകൂടി ചിലപ്പോൾ ഗിവ് അവേ ഫിനിഷ് ആവും. പോസ്റ്റ് ഇവിടെ കണ്ടു നിങ്ങൾ, നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ആക്കുന്നുണ്ട്. അഞ്ച് സെക്കൻഡ് കൊടുക്കണം, നമുക്ക് ക്ഷമയില്ല. ഓക്കെ, വെച്ചിട്ട് കണ്ണും തന്നില്ല, ഞാനൊരു സാധനം തന്നിട്ടില്ല. മൂന്ന് വിന്നേഴ്സ് ഇപ്പം വരും. ഷിഫ്ന മെഹക്കാണ് ഒന്നാമത്തത്. ലൈഫ് ഓഫ് ഈസ രണ്ടാമത്തത്. ജസ്രി എന്നെ മൂന്നാമത്തത്. ഇനി നമുക്കതിൽ ഇവരെ പ്രൊഫൈലൊക്കെ ഏത് നോക്കാം. ആ, നമുക്ക് ഷിഫാന്ന് നോക്കാം. ഷിഫ ഷിഫ ഷിഫ്ന സോറി ഷിഫ് ഷിഫ്ന ഷിഫ്ന മെഹക്ക്. സ്ക്രീൻഷോട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് സ്ക്രീൻഷോട്ടുണ്ട്. കമൻസ് പൈത്തൺ എഡി ചിൽഡ്രൻ അങ്ങനെ എല്ലാവരും കൺസിഡർ ചെയ്യുന്ന മല്ലുപൊളി. ഇനിയും ഒരുപാട് ബൈക്ക്സ് ഗിവ് അവേ നൽകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കമൻസ് ചെയ്യാൻ അറിയില്ല, കമൻസ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കമൻസ് ഉണ്ട്, സ്ക്രീൻഷോട്ട് ഉണ്ട്. കമൻറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഗേൾസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മെൻഷൻസ് ഉണ്ട്. പെർഫെക്റ്റ്, എല്ലാത്തിനും സ്ക്രീൻഷോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഷിഫ്നയാണ് ശരിക്കും നമ്മൾ അടുത്തത്. ഇനി നമുക്കിത് അടുത്ത ലൈഫ് ഓഫ് ഇസയാണ് നമുക്ക് നോക്കാം. ഇത് ഇവർ രണ്ടാൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ എടുക്കില്ല കേട്ടോ. ലൈഫ് ഓഫ് ഇസ ഓക്കെ ഉണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ട്, പ്രൊഫൈൽ ഉണ്ടോ? അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ചെയ്ത് നോക്കിയിരുന്നാൽ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഉണ്ട്, കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഉണ്ട്, മെൻഷൻ ചെയ്ത സ്ക്രീൻഷോട്ട് ഉണ്ട്, മെൻഷൻ ചെയ്ത സ്ക്രീൻഷോട്ട് ഉണ്ട്, യൂട്യൂബ് സബ് ചെയ്ത സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പം ഷീസ് ഓക്കെ, യെസ് ക്വാളിഫൈഡ്. ഇസ ഇസ ഉണ്ട്. ലാസ്റ്റ് ആരാ? ജസ്രി എന്നെ. നമുക്ക് ജസ്രി എന്നെ കൂടി നോക്കാം. ജസ്രി ജാനോമ് വേറെന്നൊരു സാധനം ഉണ്ടല്ലോ. ഓക്കെ, ജസ്രി ജസ്രി എൻ എ ജസ്രി എന്നെ. ജസ്രി എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ക്രീൻഷോട്ട് ഇല്ല കേട്ടോ, അത് ശരിയാവില്ല. ഇൻസ്റ്റ ഫോളോ ഉണ്ട് ഉണ്ട്, കമൻറ്റും സ്ക്രീൻഷോട്ട് ഇല്ല. അപ്പം ജസ്രി നമുക്കെന്തായാലും ചെയ്യാൻ പറ്റില്ല, നമുക്കിനി അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ഫൈനൽ പത്തിലെത്തിയതാണ് നോക്കോട്ടാ. മൂൺ വാക്കർ ഇത് നോക്കണ്ട, ഇത് ആക്ച്വലി ഒരു സബ് ഇത് വരുന്നതാണ് ഇതിൽ കേട്ടോ. മൂൺ വാക്കറാണ് ആക്ച്വലി നമ്മൾ വിന്നർ എന്നത്. താഴത്തെ വിട്ടെ, അവർ സബ് വരുന്നതാണ്. അവരെ പേരവിടെ കണ്ട് അവർക്ക് സങ്കടപ്പെട്ടല്ലോ, അവരെ ഇതാക്കി മറ്റേ. അപ്പം മൂൺ വാക്കർ നോക്കാം. പക്ഷെ മൂൺ വാക്കറുടെ കമൻറ്റ് എന്തെങ്ങനെ നോക്കാം. ആ കുട്ടി സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടാവും പ്രൊഫൈൽ വന്നിട്ടുണ്ട്. മൂൺ വാക്കർ ഓക്കെ, കുട്ടി ഫോളോ ചെയ്യുന്നുണ്ട്.
ഡയറക്ട് മെസ്സേജ് മീ ഫോർ കൊളാബറേഷൻ. സീരിയസ്ലി മെസ്സേജ്. ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നുണ്ട്, മെനിറ്റുണ്ട്. ഷിറ്റ്, കമന്റ് ഇല്ല. കമന്റ് സ്ക്രീൻഷോട്ട് നിങ്ങളൊന്നും ഇടർക്ക് കയറില്ലേ, വേറെ സെലക്ട് ചെയ്യാൻ. നിങ്ങൾ കമന്റ് സ്ക്രീൻഷോട്ട് ഇടപ്പാ, കറക്റ്റായിട്ട് റൂൾസിൽ എഴുതിയിട്ടുണ്ട്, എല്ലാത്തിനും സ്ക്രീൻഷോട്ട് അയച്ചിരുന്നുണ്ട്. നിങ്ങൾ അത് നോക്ക് കേട്ടോ. കാരണം എനിക്ക് ആർക്കെങ്കിലും തന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാന്ന് വെച്ചാൽ ഇത് എത്ര ആൾക്കാർ, ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ട് എല്ലാം ചെയ്യുന്ന ആളുണ്ട്. എന്തുകൊണ്ട് അവരുടെ കമന്റ് വരാതെ നോക്കാതെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ട് പിന്നെ അവർക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. ഇത് ഒരു കമന്റും ചെയ്യാതെ ആൾക്കാരൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ സബ് ചെയ്യാത്ത ആൾക്കാർക്ക് പോകുന്നത്. അപ്പൊ അന്ന് അടുത്ത സ്റ്റാർട്ട് കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ട്. ഇവ ഓക്കെ, ഇത് നോക്കണ്ട സബ്ബാന്തായത്തെ ഇവ സ്റ്റിച്ചറീസ്. എനിക്കൊന്ന് സ്റ്റിച്ചിങ്ങിന് വരുവാന്നല്ലോ, തയ്യലാണോ? ഇവ സ്റ്റിച്ചറീസ് നമുക്ക് നോക്കാം. അടിപൊളി. അപ്പൊ നമുക്ക് ഇവാ സിച്ചറീസ് ജെസ്സി ജെസ്സിനെയും കൂടി. ഇനി ഇതിൽ നിന്നാണ് നമുക്ക് ആളെ സെലക്ട് ചെയ്യേണ്ടത്. 10 ആളുണ്ട്, എല്ലാരും ഞാൻ കാണിച്ചുതരാം. ഞാൻ എല്ലാവരും പേരെഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ അതിൽ ഒന്ന് വലിപ്പം കൂടെ പേപ്പറിലുണ്ട്, മാറ്റി ചെറുതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരാളുടെ ഇവിടെ രണ്ടാളുടെ. അപ്പൊ എല്ലാം ഞങ്ങൾ ചുരുട്ടുന്നുണ്ട്, കട്ട് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ പിടിച്ചോ. ചുരുട്ടി എടുക്കുന്നുണ്ട് ഞാൻ. അറിയോ, സ്കിപ്പ് അടിച്ചിട്ട് ഫസ്റ്റേ പോയിട്ട് ആരെ വിന്നർ നോക്കിട്ട് ഓരോ ആൾക്കാർ പോവാണ്ട് ഇങ്ങോട്ട് നിനക്ക് ഒന്ന് പറയാനില്ല കേട്ടോ. ആ ചില ആൾക്കാരെ സ്കിപ്പ് അടിച്ചിട്ട് പേ ലാസ്റ്റ് തന്നെ ആരെ വിന്നർ ആരാ നോക്കൂ, പക്ഷെ ഞാൻ പറയില്ല. അയാൾ കള്ളക്കളി കേട്ടോ, ശരി. ഞാൻ കള്ളക്കളില്ല, മായമില്ല, മന്ത്രമില്ല, മായാചാരമില്ല, ജന്മി തന്നെ കരുതാവരുടെ കുടുംബക്കാരെന്നല്ല. എല്ലാ ഫോളോവേഴ്സും എനിക്ക് ഒരേപോലെ, ഒരാൾക്ക് പോലും പ്രയോറിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ല. സൊ നമ്മൾ അതിന് പറ്റിയ വിന്യാസം നമ്മൾ എടുക്കും. ഓക്കെ, ഡബ്ബോണ്ടേ, ഗ്ലാസ് എടുക്കലാ. കുടിക്കൊന്നുമില്ല, ഗ്ലാസ് ഇടുന്നതാണ് വിചാരിച്ചത്, പക്ഷെ കുടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട്. നോക്കാം കാര വിന്നർ. ഓക്കെ, ആരായിരിക്കും ആരായിരിക്കും ആ ഭാഗ്യവാൻ, ആരായിരിക്കും ആ ഭാഗ്യവാൻ? യെസ് ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് വിന്നർ സെബ നേരത്തെ പറഞ്ഞ തന്നെ ആ രണ്ട് ഇരട്ട കുട്ടികൾ ഞാൻ പറഞ്ഞത് 2 തവണ കുട്ടികളുടെ പേര് വന്നിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ് ഗായ്സ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സെബ ആ പറഞ്ഞ ആ രണ്ട് കുട്ടികളില്ലേ, അവരാണ് നമ്മുടെ വിന്നർ കേട്ടോ. ക്യാമറമാനെ ഇതൊക്കെ ഇല്ലേ, ഫോക്കസും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഇനി നമ്മൾ അടുത്ത വിന്നറെ കൂടി നോക്കാം. നീല്ലേ ക്യാമറ കട്ട് ചെയ്യാൻ പഠിച്ചോട്ടോ. അമീർ അല്ലല്ല, അമീറാ, അമീറിയാണ് നമ്മളെ ഗിബവേന്റെ രണ്ടാമത്തെ വിന്നർ പഠിച്ചവനെ. ഇതാണ് പേര് വെക്കോ, അമീറ എഴുതിയിട്ടുണ്ട്. അമീറയാണ് നമ്മളെ ഗിബവേന്റെ രണ്ടാമത്തെ വിന്നർ. വേറെ കാര്യം കൂടി ഉണ്ട്, ഞാൻ ശരിക്കും ഈ രണ്ടുപേരെ കുറിച്ച് ഞാൻ ഈ ഡ്രോ എടുക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരുടെയും എന്താ പറയുക കമന്റ്സ് കാര്യങ്ങളൊക്കെ, എന്ന് വെച്ചാൽ ഈ അമീറ എന്ന കുട്ടി വെച്ചാൽ എനിക്ക് വന്ന് ഒരുപാട് കമന്റ്സ്. ഈ കൂടെ ഉള്ളത് ഇതിനകത്ത് ഒരുപാട് കമന്റ്സ് അയച്ചേ അല്ല, ഏതൊരു കുട്ടി കുറെ കമന്റ് അയച്ചിട്ടില്ല ആ കുട്ടീനുള്ളത്. അമീറ 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 അമീറന്റെ പ്രൊഫൈൽ എടുത്തു പോളെ, അമീറന്റെ പ്രൊഫൈൽ എവിടെ, പ്രൊഫൈൽ എവിടെ, പ്രൊഫൈൽ എവിടെ, പ്രൊഫൈൽ എവിടെ? സെബ അമീറ 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 എടുത്തു. അമീറ ടി പി, അമീറ ടി പി. യെസ്, ബൈക്ക് റൈഡിങ് ലവർ, മൈ സൺ ഈസ് മൈ ലൈഫ്, മാരീഡ് ആണ് എനിക്ക് തോന്നുന്നത്.
തൃശ്ശൂരാണ്. ഇതേ ഇഷ്ടം പോലെ മെൻഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ. അത്രയും ആഗ്രഹിച്ചിട്ട് മെസ്സേജ് ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ പണ്ടാരോ പറഞ്ഞില്ല നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നമുക്ക് ലോകം വരെ നമ്മൾ കൂടുന്നതും. അപ്പം എന്താ പറയുക, ഏതായാലും കിട്ടാത്തതോടാണ്, ഈ അവസാന 10 എത്തിയതോടാണ് ഒരുപാട് ആൾക്കാരുടെ ഇടയിലാണ് നിങ്ങൾ ലാസ്റ്റ് 10 എത്തിയത്. ഓൾ ദി ബെസ്റ്റ്. പിന്നെ വിജയികൾക്ക് എന്തായാലും ഗിവ്അവേന്റെ വിന്നറായിട്ടുള്ള ആൾക്കാർക്ക് 2 സ്കൂട്ടേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഗേൾസിൻ്റെ സ്കൂട്ടി സെസ്റ്റ് ആണ്. നിങ്ങൾക്കത് കോഴിക്കോടിലെ AKB TVS പോലെ നിങ്ങൾ കളക്ട് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് അയക്കും. ഞാനത് ഒഫീഷ്യലി ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾ ഗിവ്അവേ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പം ഈ ഗിവ്അവേൻ്റെ വിന്നർ ആരാണെന്ന് പോലും അറിയാണ്ട് നിങ്ങൾ വീഡിയോയും കാണാണ്ട് ഒന്നും കാണാണ്ടെന്ന് ശരിയാവില്ല. 24 മണിക്കൂർ ടൈം വരാം, 24 hours നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. കഴിഞ്ഞ എൻടോർക്കിൻ്റെ വീഡിയോയിൽ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ പറയുക, ടെസ്റ്റ് കണ്ണുകാന്നില്ല, ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കിടന്നുറങ്ങണം. ഇതൊക്കെയാണ് പരിപാടികൾ. പിന്നെ ബോഡി പെയിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി പറഞ്ഞു, ഒരുപാട് ആൾക്കാരെ നടുവ് എന്നാണ് ശരിക്കും ഗിവ്അവേസ് എടുക്കാറ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ റീസൺ അതാ കേട്ടോ. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരുപാട് ഗിവ്അവേസ് വരാണ്ട് ദയവ് ചെയ്ത് ആരും ഗിവ്അവേ കിട്ടിയിട്ടില്ല എന്ന് വെച്ചൊരു ദേഷ്യം പിടിച്ചിരുന്നു. പോവരുത്, കാരണം എല്ലാ മാസവും ഗിവ്അവേസ് വരും. ഒന്നും കൂടി പറഞ്ഞ്, നിങ്ങൾ എല്ലാ കോൺടെസ്റ്റിലും പങ്കെടുക്കണം. കാരണം അങ്ങനെ എല്ലാ കോൺടെസ്റ്റിലും പങ്കെടുത്ത് മെൻഷൻ ടാഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ കിട്ടും കേട്ടോ, കിട്ടാതിരിക്കില്ല. ഒരുപാട് മുട്ട് എന്നാൽ മാത്രം തുറക്കും. ഓക്കെ, വേറെ എന്താ പറയാ, അർഷാദ് നിന്നെയാണ് സാക്ഷി. എന്ത് പറഞ്ഞു, നമ്മൾ ചെയ്തൊക്കെ ചെയ്യുന്നില്ലേ. എല്ലാവിധ ആശംസകളും. എനിക്ക് ഇത്രയുള്ള 2 റൗണ്ട് തരാതിരിക്കരുത്. ലൈസൻസ് ഉണ്ടെങ്കിൽ നാട്ടിൽ മാഷ് കൊടുത്തായിട്ടോ, ഇത് പെമ്പിളർക്കില്ല ബൈക്ക്, മാഷിനായിട്ട് വന്നിട്ട് ഓടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. അടിപൊളി വീഡിയോസ് വരാണ്ട്, അടിപൊളി വീഡിയോസ് ദുബായിൽ നിന്ന് വരാണ്ട്, ഞാൻ ദേ പോവുകയാണ് യൂറോപ്പിലേക്ക്. അവിടെ നിന്ന് വീഡിയോസ് വരാണ്ട് അടിപൊളി അടിപൊളി ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് എടുക്കാം. നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.